ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദീസ് ആർ സം ഓഫ് ദ സംവെൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി റീഡ് ദം കെയർഫുള്ളി അതായത് താഴെ പത്ത് സെൻറ്റൻസസുകളായിട്ട് ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റോറിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കെയർഫുള്ളി ശ്രദ്ധയോടുകൂടി വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് റിക്കി സേർച്ചസ് ഫോർ ഹിസ് മിസ്സിങ് ടിഷർട്ട് ആൻഡ് ഫുട്ബോൾ റിക്കി അവൻ്റെ ടിഷർട്ട് അവൻ്റെ മിസ്സായിട്ടുള്ള അവൻ്റെ കാണാതെ പോയ ടീഷർട്ട് ഫുട്ബോള് ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റിക്കീസ് പാരൻസ് പെർച്ചേസ് ദ ബട്ടില റോബോട്ട് റിക്കിയുടെ പാരൻസ് അവർ ബട്ടിലെ റോബോട്ട് പർച്ചേസ് മീൻസ് വാങ്ങി റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് ബോട്ട് ദ ബട്ടില റോബോട്ട് അപ്പം റിക്കി പാരൻസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാണ് അതായത് ഈ ഒരു ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് റിക്കി സ്മോൾ ഗീവ്സ് ഹീം കോസ് ടു ഡു അറൗണ്ട് ദ ഹൗസ് അപ്പോൾ റിക്കിയുടെ അമ്മ വീടിന് ചുറ്റുമുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് റിക്കി ചാർജ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ് റിക്കി തൻ്റെ വസ്തുക്കൾ ഒക്കെ നല്ല കെയർ കൊടുക്കാൻ തുടങ്ങി റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറാൻ തീരുമാനിച്ചു റിക്കി വേക്സ് അപ് ടു ഫൈൻ ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി റിക്കി തൻ്റെ റൂം എണീറ്റ റൂമ് വളരെ ക്ലീൻ ആൻഡ് ടൈഡ് ടൈഡി മീൻസ് വൃത്തിയുള്ളതായിട്ട് കണ്ടെത്തി റിക്കി ഫോളോസ് പാട്ടുള്ള റോബോട്ട് അറോൺ ദ ഹൗസ് ഇസ് പയോണിച്ച് റിക്കി ആ ഒരു റോബോട്ടിനെ പിന്തുടർന്ന് ഒരു ചാരനെ പോലെ ആ ഒരു വീട്ടിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു റിക്കി ക്യാച്ച് പാട്ടുള്ള റോബോട്ട് ഹാൻഡറ് റിക്കി റോബോട്ടിനെ കൈയോടെ പിടികൂടി എറിക്കി ബിക്കംസ് എ ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ് എറിക്കിക്ക് നാണക്കേട് തോന്നി തൻ്റെ ബിലോങ്സിങ് ബിലോങ്ങിങ്സ് മീൻസ് തൻ്റെ വസ്തുക്കൾ ബോള് ബുക്ക് യൂണിഫോം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിൽ ഷെയിം തോന്നി അപ്പോൾ ഇത്രയും സെന്റൻസാണ് അത് നമ്മൾ സ്റ്റോറിയിൽ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ ഓർഡർ ആയിട്ട് സ്റ്റോറിയിലെ ആ ഒരു ഇവൻറ്റ്സ് ആ ഒരു സംഭവങ്ങൾ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം വരുന്നത് ഏതാണെന്നുള്ളത് റിക്കീസ് പാരൻസ് പർച്ചേയ്സ് ദ ബട്ടില റോബോട്ട് ആദ്യം റിക്കിയുടെ പാരൻസ് റോബോട്ടിനെ പർച്ചേസ് ചെയ്തു ദെൻ റിക്കീസ് മദർ ഗിവ് സീം കോസ് ടു ഡു അറൗണ്ട് ദ ഹൗസ് റിക്കിയുടെ അമ്മ റോബോട്ടിന് ഇൻസ്ട്രക്ഷൻസ് നൽകുകയാണ് എന്തൊക്കെയാണ് വീട്ടിലെ ജോലികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ദെൻ റിക്കി വേക്സ് അപ് ടു ഫൈൻ ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി അപ്പോൾ റോബോട്ട് വന്നതിന് ശേഷം റിക്കി എണീറ്റ സമയത്ത് തൻ്റെ റൂമൊക്കെ വൃത്തിയായിട്ട് കാണപ്പെട്ടു റിക്കി സേർച്ചസ് ഫോർ ഹിസ് മിസ്സിങ് ടീഷേർട്ട് ആൻഡ് ഫുട്ബോൾ പിന്നീട് റിക്കി തൻ്റെ ടീഷേർട്ട് ഫുട്ബോൾ ഇതൊക്കെ മിസ് കാണാതായിട്ടുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദേൻ റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടി സ്വണേറ്റ് അപ്പോൾ പിന്നീട് റിക്കി ബട്ട്ലർ റോബോട്ടിനെ ഫോളോ ചെയ്തോണ്ട് ചെയ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ ഒരു ചാറിനെ പോലെ ദേക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡ് ദെൻ റിക്കി ആ ഒരു ബട്ട്ലർ റോബോട്ടിന് കൈയോടെ പിടികൂടി റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് ബോട്ട് ദ ബട്ട്ലർ റോബോട്ട് പിന്നീട് റോബോട്ടിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്സ് പാരൻസിനോട് പറഞ്ഞു ദൻ റിക്കി ബിക്കം സഷേം ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹീസ് ബിലോങ്ങിങ്സ് ദെൻ റിക്കിസ് ചാൻസ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹീസ് പൊസിഷൻസ് ദേൻ റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എം മാക്സിമം എഫിഷ്യൻസി പോയി അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് ഒരു പത്ത് ഇവൻറ്റ്സ് ഓക്കെ നെക്സ്റ്റ് റൈറ്റ് എ പാരഗ്രാഫ് യൂസ് ചെയ്യുന്ന ഇവൻറ്റ് ഡിസ്ക്രൈബ് എബോ അപ്പോൾ നമ്മളുടെ ഇവിടെ പത്ത് ഇവൻറ്റ്സ് നമ്മൾ കണ്ടു ഈ ഇവൻസ് വെച്ചിട്ട് നമ്മളോടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ആ ഒരു പത്ത് ഇവൻറ്റ്സ് വെച്ചിട്ടാണ് എഴുതേണ്ടത് ആ റിക്കിസ് പാനസ് പർച്ചേസ് എ റോബോട്ട് ടു ഹെൽപ്പ് റൗണ്ട് ദ ഹൗസ് അപ്പോൾ റിക്കിയുടെ പാരൻസ് ഒരു റോബോട്ടിനെ വാങ്ങി വീട്ടിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടിയിട്ട് ഏറിക്കിസ് മദർ ഗിവ് സീം കോസ് ടു അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ റിക്കിയുടെ അമ്മ നൽകുന്നുണ്ട് ബട്ട് വൺ മോർണിംഗ് റിക്കി വേക്സ് എപ്റ്റ് ടു ഫൈൻ ഇറ്റ്സ് റൂം പെർഫക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡ് ഒരു ദിവസം രാവിലെ എണീറ്റ് സമയത്ത് റിക്കി കാ കണ്ടു തൻ്റെ റൂം വളരെ ക്ലീനായിട്ട് ഇരിക്കുന്നത് വളരെ വൃത്തിയുള്ളതായിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു സർപ്രൈസ്ഡ് ആൻ ബിറ്റ് ബിറ്റ് സസ്പീഷ്യസ് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിങ് ടീ ഷേർട്ട് ആൻഡ് ഫുട്ബോൾ അങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡായി ഇങ്ങനെ കണ്ട സമയത്ത് അങ്ങനെ തൻ്റെ കാണാതെ പോയ ടീഷർട്ട് ഫുട്ബോൾ തിരയ തിരഞ്ഞോണ്ടിരിക്കുകയാണ് റിക്കി ഈ ദ ബട്ടില റോബോട്ട് അറൗണ്ട് ദ ഹൗസ് പയങ്ങ് ഓണിറ്റ് അങ്ങനെ ഇറക്കി അവർ ബട്ടില റോബോട്ടിനെ ഫോളോ ചെയ്ത് ഒരു ചാറിനെ പോലെ ആ വീട് മുഴുവൻ ബട്ടില റോബോട്ടിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻച്വലി ഹി കാച്ചിസ് ദ ബട്ടലർ റോബോട്ട് റെഡ് ഹാൻഡഡ് ആലഹീസ് ബിലോങ്ങിങ്സ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിക്കി എന്ത് ചെയ്തു പട്ടെ റോബോട്ടിനെ കൈയോടെ പിടികൂടി തൻ്റെ ബിലോങ്ങിങ്സ് തൻ്റെ പൊസഷൻസ് അതായത് തൻ്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു റോബോട്ട് അപ്പോൾ അവനെ കൈയ്യോടെ പിടികൂടി ഫീലിങ് ഫ്രസ്ട്രേറ്റഡ് റിക്കി കംപ്ലൈൻസ് ടു ടുസ് പാരൻസ് ബോർഡർ റോബോട്ട്സ് ഇൻ ഇൻ്റർഫിയറൻസ് അങ്ങനെ റിക്കിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്തു പാരൻസിനോട് റോബോട്ടിനെ കുറിച്ചിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞു റിഫ്ലക്റ്റിംഗ് ഹോ ഹിസ് മെസ്ഇ ഹാബിറ്റ്സ് റിക്കി ബിക്കം അ ഷെയിം ഓഫ് ഹൗ ഹി ഹാസ് ട്രീറ്റഡ് ഹീസ് പൊസിഷൻസ് അങ്ങനെ റിക്കിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ തൻ്റെ പൊസിഷൻസ് മീൻസ് തൻ്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നത് എത്ര മോശമായിട്ടാണ് അതിനൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതിൽ ഭയങ്കര ഷെയിം ഷെയിം മീൻസ് നാണക്കിയോട് തോന്നി ഡിറ്റർമൈൻഡ് ടു ചേഞ്ച് ഇടയ്ക്ക് സ്റ്റാർസ് ചോദിക്കുമ്പോഴത്തേക്ക് ഓഫീസ് ബിലോങ്ങിങ്സ് ആൻഡ് ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് മാനേജിങ് ഹിസ്റ്റാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിലിജൻറ്റ്ലി അങ്ങനെ ഇറക്കി തൻ്റെ ബിലോങ്ങിങ്സ് തൻ്റെ വസ്തുക്കൾക്കൊക്കെ നല്ല കെയർ കൊടുക്കാൻ തുടങ്ങി അവനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറാൻ തുടങ്ങി ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം വി സോ എസ് ചേഞ്ച് ഇൻ അറ്റ് അത് എൻഡ് റൈറ്റ് ഐം ബിലോ അതായത് നമുക്ക് റിക്കിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് റോബോട്ട് വന്നതിന് ശേഷവും റോബോട്ട് വരുന്നതിന് മുന്നേ ഉള്ള റിക്കിയുടെ സ്വഭാവത്തിലുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു റോബർട്ട് വന്നതിന് ശേഷം റിക്കേണ്ട സ്വഭാവത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് രണ്ട് പട്ടിക ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് രണ്ട് കോളമുണ്ട് ഒരു കോളത്തിൽ ബിഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ബിഫോർ എന്ന് പറയുന്നത് റോബട്ട് വരുന്നതിന് മുമ്പാണ് ആഫ്റ്റർ എന്ന് പറയുന്നത് റോബർട്ട് വന്നതിന് ശേഷം റിക്കിയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിഫോർ എന്നുള്ളതില് റിക്കി വാസ് മെസ്സി ആൻഡ് കാലസ് അതായത് റോബർട്ട് വരുന്നതിന് മുന്നേ റിക്കി എന്തായിരുന്നു ഭയങ്കര കെയർലെസ്സായിരുന്നു അശ്രദ്ധ അശ്ര അശ്രദ്ധമായി തൻ്റെ ബിലോങ്ങിങ്സ് തൻ്റെ പൊസിഷൻസ് അതായത് കൈവശമുള്ള വസ്തുക്കളൊക്കെ വലിച്ചു വാരി ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആഫ്റ്റർ റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹീസ് ബിലോങ്ങിങ്സ് അങ്ങനെ റോബർട്ട് വന്നതിന് ശേഷം ബിഹേവിയറിൽ ചേഞ്ച് വന്നു റിക്കി വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി തൻ്റെ ബിലോങ്ങിങ്സൊക്കെ ഇനി എന്തൊക്കെയാണ് എന്ന് നോക്കാം ബിഫോർ റിക്കി അവോയ്ഡ് റെസ്പോൺസിബിലിറ്റീസ് റോബോട്ട് വരുന്നതിന് മുന്നേ റിക്കി തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻ ചെയ്യും യൂണിഫോം ആയു ചെയ്യാനും പക്ഷെ അതിൽ നിന്നെല്ലാം അവന് വിട്ടു നിൽക്കും ദൻ ആഫ്റ്റർ റിക്കി മാനേജസ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെലിജൻ്റ്ലി അങ്ങനെ ഈ റോബോട്ടൊക്കെ വന്നതിന് ശേഷം റിക്കി തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ്ലി ചെയ്യാൻ തുടങ്ങി ദെൻ ബിഫോർ റിക്കി ടേക്സ് പൊസിഷൻസ് ഫോർ ഗ്രാൻഡഡ് റിക്കി തൻ്റെ ആ ഒരു വസ്തുക്കളൊക്കെ തൻ്റേതാണെന്ന് ഉള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആഫ്റ്റർ റിക്കി ബിക്കം സെയിംബ്ഡ് ഓഫ് ഹിസ് പ്രീവിയസ് ബിഹേവിയർ അതായത് ഇതിനുശേഷം ബിഹേവിയറിലൊക്കെ ചേഞ്ച് വന്നു അവന് തൻ്റെ ആ ഒരു പ്രീ പ്രീവിയസ് ബിഹേവിയറിൽ ഷെയിം തോന്നി ദെൻ റിക്കി കംപ്ലയിൻസ് ബോർഡ് പട്ടി റോബോട്ട്സ് ഇൻറ്റർഫിയറൻസ് ആദ്യം റിക്കി എന്ത് ചെയ്തിരുന്നു പാരൻസിനോട് കംപ്ലയിൻസ് നൽകിയിരുന്നു റോബോട്ടിൻ്റെ ഇൻറ്റർഫിയറൻസിൽ ദെൻ റിക്കി അപ്രീഷിയേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി പിന്നീട് ആ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് റിക്കി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്

തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റോബിന് റോബിനുമായിട്ടുള്ളൊരു സംഭാഷണമാണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത് അതായത് റെക്കി പറയാണ് തൻ്റെ ഫാദർ ഒരു റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട് എന്ന് റോബിനോട് പറയണം അപ്പം അങ്ങനെയുള്ള ഒരു കോമ്പസിഷനാണ് എഴുതേണ്ടത് കോമ്പസിഷൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാംട്ടോ നിങ്ങളുടെ ആശയങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാം അപ്പോൾ ഇവിടെ റിക്കി പറയുന്നതും ഇവിടെ എഴുതിയിട്ടുണ്ട് ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ മൈ ഫാദർ ബോട്ട് എ റോബോട്ട് അപ്പോൾ റക്കി എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ ഫാദർ ഒരു റോബോട്ട് വാങ്ങി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ റോബിൻ പറയുകയാണെ ഹോ അമേസിങ് വാട്ട് ഹൗസ് ഓൾഡ് കോസ്റ്റ് ഇഡ് ദ റോബോട്ട് ഓ അമേസിങ് വണ്ടർഫുൾ എന്തൊക്കെ വീട്ടിലെ ജോലികളാണ് റോബോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇറക്കി പറയുകയാണ് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് അയേണിംഗ് ആൻഡ് പിക്കിംഗ് അപ്പ് മൈ ക്ലോസ് ഫ്രം ദ ഫ്ലോർ കുക്കിംഗ് ചെയ്യും ക്ലീനിങ് ചെയ്യും അയേണിംഗ് ചെയ്യും പിന്നീട് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ പെടിപ്പിറക്കി അടക്കിയൊക്കെ വെക്കും അപ്പോൾ റോബിൻ പറയുകയാണ് ഹോ വണ്ടർഫുൾ ഐ ക്യാൻ ബിലീവ് ഇറ്റ് ഇസ് ഇറ്റ് പ്രോഗ്രാംഡ് വെൽ അപ്പോൾ റോബിൻ പറയുകയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വളരെ വിചിത്രകരമായിരിക്കുന്നു ഇത് നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അപ്പം റോക്കി പറയണേ നോ റോബിൻ വാട്ട് യു മീൻ മിസ് പ്രോഗ്രാംഡ് അപ്പം റോബിൻ പറയണം എന്താ എങ്ങനെ പറയാൻ കാരണം എന്താണ് ആ ഒരു മിസ് പ്രോഗ്രാം ആയിട്ടുള്ളത് പ്രോഗ്രാമായിട്ടുള്ളത് അപ്പറക്കീ പറയണം ഐ നോട്ടീസ് ദ റോബോട്ട് സോൾ മൈ ടിഷ്ട്ട് ആൻഡ് ബോൾ ഐ കംപ്ലൈൻറ്റ് ടു മൈ ഫാദർ അപ്പറേക്ക് പറയണം അത് മിസ് പ്രോഗ്രാം ആണ് എന്നുള്ള പറയാനുള്ള കാരണം എൻ്റെ ടീഷർട്ട് ബോൾ ഇതൊക്കെ റോബോട്ട് മോഷ്ടിക്കുകയാണ് അതൊരിക്കൽ ഞാൻ ഫാദറിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോബൈൻ പറയുകയാണെ ദെൻ വാട്ട് ഹാപ്പൻ അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചത് അപ്പറേക്ക് പറയുകയാണ് മൈ ഫാദർ ഡിസ് ടു ഗെറ്റ് റീഡ് ഓഫ് ദ റോബോട്ട് ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റാൻഡ് ദ റോബോട്ട് പ്രോഗ്രാം മാക്സിമം എക്സിഷ്യൻസി അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റ്സ് ഒന്നും എഗ്രി ചെയ്തില്ല അതിനൊക്കെ ഡിസഗ്രി ചെയ്തു റോബോട്ടിനെ പറഞ്ഞ് വിടാൻ സമ്മതിച്ചില്ല പക്ഷേ എനിക്ക് അവസാനം മനസ്സിലായി റോബോട്ടെന്ന് പറയുന്നത് ഒരു മാക്സിമം എഫിഷ്യൻസി ആയിട്ടുള്ള ഒന്നാണ് എന്ന് മനസ്സിലായി റോബിൻ ദാറ്റ്സ് ഗുഡ് റിക്കി ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി എ മാക്സിമം എഫിഷ്യൻസി ബോയ് അപ്പ റിക്കി പറയാണ് ഞാനും റോബോട്ടിനെ പോലെ തന്നെ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറും